നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മളൊരു സ്റ്റോറി പഠിച്ചു. എന്താണ് ആ സ്റ്റോറി? അതായത് ബാലകാണ്ഡത്തിലെ രാമന്റെ ജന്മത്തെ പറ്റി മനസ്സിലാക്കി. അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥ മഹാരാജാവിന്റെ പുത്രനാണ് ആര്? ശ്രീരാമൻ. ഓക്കെ, അപ്പൊ ദശരഥ മഹാരാജാവിന് പുത്രന്മാരില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരു യാഗം നടത്തി. എന്താണ് യാഗം? പുത്രികാമേഷ്ടി യാഗം നടത്തി. അങ്ങനെയാണ് ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരില്ലേ? ആരൊക്കെയാണ് മൂന്ന് ഭാര്യമാരെ? സുമിത്ര, കൈകേയി, പിന്നെ ആരാണ്? കൗസല്യ. ഈ മൂന്ന് ഭാര്യമാരിലെ മക്കളുണ്ടാവുന്നത്. കൗസല്യയുടെ മകനായി ആര് ജനിച്ചു? ശ്രീരാമനും. അതുമാതിരി തന്നെ സുമിത്രയുടെ മകനായി ശത്രുഘ്നനും ലക്ഷ്മണനും ജനിച്ചു. കൈകേയിയുടെ മകനായി ഭരതനും ജനിച്ചു. ഓക്കെ, ശ്രീരാമന്റെ ജനനം ഒരു ഉത്സവമായിട്ടാണ് അയോധ്യയിലെ ആഘോഷിക്കപ്പെട്ടത് അല്ലേ? മൂത്ത പുത്രനാണ് ആര്? ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമന്റെ ജനനം രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? ഒരു സംഭവമാണെന്ന് പറയാനായിട്ട് സാധിക്കും. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണ്? അതായത് എത്രാമത്തെ അവതാരമാണ്? ഏഴാമത്തെ അവതാരമാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത, അതായത് ഈ ക്ലാസ്സിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് രാമായണത്തിൽ തന്നെ നാല് വരി ശ്ലോക ആണ്. ഓക്കെ, ശ്ലോകസ് ആണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് പഠിച്ചാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ നാല് വരി ശ്ലോകം നോക്കാം. മാനിഷാദ പ്രതിഷ്ഠാം ത്വമ ഗമ ശാശ്വതി സമാ യക്രൗഞ്ജമിഥുനാം ദേഹമവധി കാമമോഹിതം രാമം ദശരഥം വിദ്യുഹ്മാ വിദ്യു ജനകാത്മജാം അയോധ്യാമടവീ വിദ്യു ഗജതാദയദാസുഖം. മാനിഷാദ പ്രതിഷ്ഠാം ത്വമ ഗമ ശാശ്വതീ സമാ യത്ക്രൗഞ്ജമിഥുനാം ദേഹമവധി കാമമോഹിതം രാമം ദശരഥം വിദ്യുഹ്മാ വിദ്യു ജനകാത്മജാം അയോധ്യാമടവീ വിദ്യു ഗജതാദയദാസുഖം. ഫസ്റ്റ് രണ്ട് ലൈൻസ് നോക്കി. മാനിഷാദ പ്രതിഷ്ഠാം ത്വമ ഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ച് മിഥുനാം ദേഹമവതി കാമമോഹിതം. മാനിഷാദ പ്രതിഷ്ഠാം ത്വമ ഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ച് മിഥുനാം ദേഹമവതി കാമമോഹിതം. ഇപ്പം എന്താണ് ഈ രണ്ട് വരികളുടെ അർത്ഥം? നമുക്കറിയാം, ഭാരതീയ ഇതിഹാസമായ രാമായണത്തിൻ്റെ കർത്താവാണ് ആര്? വാൽമീകി. പുരാതന ഭാരതീയ ഋഷിയായ വാൽമീകിയാണ് നമ്മുടെ ഈ ഇതിഹാസം രചിച്ചിരിക്കുന്നത് അല്ലേ? അദ്ദേഹം രാമായണം എഴുതുന്നതിന് മുൻപ് ആരായിരുന്നു എന്നറിയോ? അദ്ദേഹം ഒരു കവർച്ചക്കാരനായിരുന്നു. രത്നാകരൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിന്നീട് അദ്ദേഹം രാമായണം എഴുതി. സംസ്കൃതത്തിലാണ് വാൽമീകി രാമായണം എഴുതിയിട്ടുള്ളത്. ഓക്കെ, സംസ്കൃത ശ്ലോകമാണിത്. 24,000 ശ്ലോകങ്ങൾ ഉള്ള രാമായണം 7 കാണ്ഡങ്ങളായി വിഭജിച്ചിരിക്കുന്നു അല്ലേ? മാനിഷാദ പ്രതിഷ്ഠാം ത്വമ ഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ച് മിഥുനാം ദേഹം അവധി കാമമോഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് രണ്ട് ഇണ അരയന്നങ്ങൾ, പക്ഷികൾ, അത് അവർ കളിക്കുന്ന സമയത്ത്, സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഒരു വേടൻ വന്ന് എന്താ ചെയ്യുന്നത്? ആ പക്ഷികളെ അമ്പ ചെയ്ത് വീഴ്ത്താൻ നോക്കുകയാണ്. അങ്ങനെ അമ്പ ചെയ്തു, അതിലൊരെണ്ണം എന്തുണ്ടായി? പിടഞ്ഞു വീണു. അത് കണ്ട് മറ്റേ പക്ഷി വാവിട്ട് കരയാൻ തുടങ്ങി. തൻ്റെ ഇണയിൽ ഒന്നിനെ അമ്പ ചെയ്തത് കണ്ട് ഇണപക്ഷി കരയാൻ തുടങ്ങി. ദുഃഖം സഹിക്കാൻ വയ്യാതെ അതിരുന്ന് കരയുകയാണ്. ഈ കിളിയുടെ ദുഃഖം കണ്ട് അതിൽ നിന്നാണ് വാൽമീകി രാമായണം എഴുതിയതെന്നാണെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ലൈൻ നോക്കിയേ. രാമം ദശരഥം വിദ്യുഹ്മാ വിദ്യു ജനകാത്മജാം അയോധ്യ മടവി വിദ്യു ഗജതാദയദാ സുഖം എന്ന് പറഞ്ഞാൽ
നമുക്ക് അറിയാം രാമായണത്തിലെ പ്രധാന കഥാപാത്രമാണ് ആര്? ശ്രീരാമൻ ലക്ഷ്മണനും അല്ലേ? അപ്പോൾ നമുക്കറിയാം ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരാണുള്ളത്. അതിലെ മക്കളാണ് ഇവർ. ശ്രീരാമൻ്റെ അമ്മ കൗസല്യയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും അമ്മ ആരാണ്? സുമിത്ര. കൈകേയി ആരുടെ അമ്മയാണ്? ഭരതൻ്റെ. അപ്പോൾ ദശരഥ മഹാരാജാവ് ആണ് ആരുടെ പിതാവ്? ഇവരുടെയൊക്കെ പിതാവ്. അങ്ങനെ ഇവർ വനവാസത്തിന് പോവുകയാണ്. 14 വർഷം വനത്തിൽ കഴിയണമെന്ന കാര്യം നമുക്കറിയാം അല്ലേ? അപ്പോൾ ശ്രീരാമനോടൊപ്പം ലക്ഷ്മണനും അനുഗാമിയായിട്ട് പോവുകയാണ്. ആ സമയം സുമിത്ര ദേവി, അതായത് ലക്ഷ്മണൻ്റെ അമ്മ സുമിത്ര ദേവി, ലക്ഷ്മണനോട് പറയുന്ന വാക്കുകളാണിത്. അപ്പോൾ ശ്രീരാമനും സീതാദേവിയും കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ലക്ഷ്മണനും ഇവരുടെ അനുഗാമിയായി പോകാൻ തീരുമാനിക്കുകയാണ്. അന്നേരം ആ സമയം സുമിത്ര ദേവി ലക്ഷ്മണനോട് പറയുന്ന വാക്കുകളാണിത്. എന്താ പറയുന്നത്? ശ്രീരാമനെ പിതാവ് ദശരഥനായി കാണുക. ശ്രീരാമനെ ആരായിട്ട് കാണണം? പിതാവായ ദശരഥനായി കാണുക. സീതാദേവിയെ മാതാവായ സുമിത്രയായിട്ടും കാണണം. ഇനി പോകുന്ന കാടോ എങ്ങനെയായിട്ട് കാണണം? അതായത് എന്താ, അയോധ്യയായും കണ്ട് സ്നേഹിക്കണം. സന്തോഷത്തോടെ പോയി വരൂ മകനെ എന്നാണ് സുമിത്ര പറയുന്നത്. ആരോട് പറയുന്നത്? ആ ലക്ഷ്മണനോട്. അതാണ് ഈ വരികളുടെ അർത്ഥം. അപ്പോൾ ഒന്നും കൂടി ഈ നാല് വരി ചൊല്ലാം. മാനിഷാദ പ്രതിഷ്ഠാം ത്വമ ഗമശാശ്വതി സമാഹ യദ് ക്രൗഞ്ച മിഥുനാം ദേഹമവധി കാമമോഹിതം രാമം ദശരഥം വിദ്യുഹ്മ വിദ്യുഹ് ജനകാത്മജാം അയോധ്യമടവി വിദ്യ ഗജതാദയതാ സുഖം. അപ്പം ഈ നാല് വരി നന്നായി വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൻ്റെ ബാക്കിൽ ഇത് കാണാൻ സാധിക്കും. അടുത്ത ക്ലാസ്സിലേക്ക് ഇത് നന്നായി വായിച്ച് പഠിക്കുക. ഓക്കെ.